ഞാനിവിടെ മറ്റൊരു ദീപാവളി സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ റിംഗ് മുറുക്കാണ്. അപ്പോൾ നമ്മൾ മുറുക്കിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സേവനാഴി കൊണ്ട് ഉണ്ടാക്കുന്നതും കൈകൊണ്ട് ചുറ്റുന്നതും ഒക്കെയുള്ള മുറുക്കുകളാണ്. ഇത് വന്നിട്ട് അങ്ങനത്തെ ഒരു ജോലിയില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും നല്ല പ്രിയത്തോടെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മുറുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആ റിംഗ് മുറുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നോക്കാം. ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു അര സ്പൂൺ കായപ്പൊടി, ഒരു സ്പൂൺ എള്ള്, ഒരു അര സ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ വേണം നമുക്ക്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. ഒരു പാത്രത്തിൽ വെള്ളം, അതായത് 1.5 കപ്പ് വെള്ളം, നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്, അതിന് 1.5 കപ്പ് വെള്ളം വച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ എരി കൂടുതൽ വേണമെന്നുള്ളവർ ഇട്ടോളാം കേട്ടോ. മുളക് പൊടി ഇടാതെയും നമുക്കിത് ഉണ്ടാക്കാം. കൊച്ചുകുട്ടികളൊക്കെ കഴിക്കുന്നതാണ്, അവർക്ക് എരി വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി ഇതിൻ്റെ പകുതി ഇട്ടാലും മതി. അപ്പം ഈ വെള്ളം ഒന്ന് നല്ല പോലെ ഒന്ന് തിളക്കണം, നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ വെള്ളം തിളക്കുന്നുണ്ട്. ഇത് ഞാൻ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ ആക്കിയത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഈ വെള്ളത്തിൽ തന്നെ നിങ്ങൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അത് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. അതിന് ഫ്ലെയിം കുറച്ചോളൂ. ഈ വെള്ളം ഇതിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ മാവ് ആ വെള്ളം എല്ലാം കൂടെ കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമ്മളിത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കണം കൈകൊണ്ട്. കുഴയ്ക്കാനായിട്ട് ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് തണുത്തതിന് ശേഷമേ നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ചൂടാണ്. അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എള്ളിട്ട് കൊടുക്കാം. അതുപോലെ ജീരകം എടുത്തു വച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മതി കേട്ടോ. എന്നുവെച്ചാൽ നമുക്കത് കുഴച്ചെടുക്കാൻ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നല്ലപോലെ കുഴയ്ക്കണം. ആ മാവ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ശകലം വെള്ളം ചേർത്ത് വേണം കേട്ടോ. ശകലം, അതായത് 1 സ്പൂൺ അളവിൽ വെള്ളം തളിച്ചിട്ട് കുഴയ്ക്കാം. ഇല്ല നിങ്ങൾക്ക് ഈ മാവ് ലൂസായി പോയെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ചേർത്തോളാം കേട്ടോ. ഈ 1 കപ്പ് റൈസ് ഫ്ലോറിന് 1.5 കപ്പ് വെള്ളം വയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഏതിനായാലും നമ്മൾ ഇടിയപ്പത്തിന് അതേപോലെ കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ കണ്ടോ. കുറച്ച് വെള്ളം ചേർത്തപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവിന് നല്ല മയം വരുന്ന വരെ നമ്മൾ കുഴയ്ക്കണം കേട്ടോ. അതാണ്ടോ, അപ്പോൾ ഈ പാത്രത്തിൽ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുഴിച്ചാൽ ഇങ്ങനെ കുഴിയാവുന്നുണ്ട്. അപ്പോൾ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിംഗ് മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം.
അപ്പോൾ റിംഗ് മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ ഒരു ബോളായി എടുത്തു. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ നീട്ടി കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ബാറ്റർ വന്നിട്ട് നല്ല രീതിയിൽ കുഴച്ച് നമുക്ക് കിട്ടിയാലേ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. തീരെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഇത്രയായി. ഇപ്പോൾ നമുക്ക് ഇത്രയും അളവ് മതി എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർക്കണം. ചേർത്തിട്ട് ചേർക്കുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്യണം. കണ്ടോ റിംഗ് മുറുക്കിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ എല്ലാം ഒരേ അളവിന് വരികയാണെങ്കിൽ നമുക്ക് ഈ റിംഗ് മുറുക്കെല്ലാം ഒരേ അളവിന് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് എല്ലാം ഒരേ അളവിന് വരണമെങ്കിൽ നമുക്കത് വെട്ടിയെടുക്കണം. കണ്ടോ രണ്ട് മൂന്നെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഒരേ അളവിന് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് അടുത്തതിൽ ഇതുപോലെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് ഇതേ അളവിന് നമുക്ക് കട്ട് ചെയ്യാം. കേട്ടോ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ എല്ലാം ഒരേ ഷേപ്പിലാണ് ഇരിക്കുന്നത്. കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ. അതുപോലെ തന്നെ അടുത്തത് ഇതിപ്പോൾ ഇങ്ങനെ വണ്ണം കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ പരത്തിക്കോണം. കണ്ടോ ഞാനിപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡ് ചെറുതായത് കാരണം എനിക്കിങ്ങനെ പരത്താൻ പറ്റുന്നുള്ളൂ. വലിയ കട്ടിംഗ് ബോർഡാണെങ്കിൽ നീളത്തിന് പരത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മളെല്ലാം റൗണ്ട് ആക്കുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിന് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം റൗണ്ട് ആക്കാം. ഇളകി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴേ നല്ല രീതിയിൽ കുഴയ്ക്കണം. അപ്പോഴേ നമുക്ക് ഇങ്ങനെ നീട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് അവിടെ അവിടെ വെച്ച് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ ഈ മുറുക്കുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ലല്ലോ. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പിഴിയും പിന്നെ കൈകൊണ്ട് ചുറ്റിയും സേവനാഴി കൊണ്ട് ചില സേവനാഴിനൊക്കെ പിഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മളിങ്ങനെയെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളിത് പൊരിച്ചെടുക്കണം. ഇങ്ങനെ കുറേ ഇങ്ങനെ കുറേ സമയം പരത്തിയിട്ടിട്ട് പിന്നെ പതുക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഇത് കുറച്ച് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്തിട്ട് അത് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് ഇനിയിപ്പോൾ ഈ റിംഗ് മുറുക്കിനുള്ളത് ഇട്ട് കൊടുക്കാം. തീരെ കൂട്ടി ചേരുന്ന വെള്ളം, അതായത് മുറുക്ക് തമ്മിൽ മുട്ടുന്ന വിധത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അമർത്തി ഇട്ടാൽ മതി. ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇടണ്ട. അപ്പം ഈ ബബിൾസ് കുറച്ചടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിടാം. ഈ ബബിൾസ് അടങ്ങിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഏകദേശം ബബിൾസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം.
നമ്മുടെ റിംഗ് മുറുക്ക് റെഡിയായി കിട്ടിയത്. അപ്പോൾ നമ്മുടെ റിംഗ് മുറുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചുണ്ടാക്കി, ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉടൻ തന്നെ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ നല്ല ക്രിസ്പിയാണ് കണ്ടോ, പൊട്ടിച്ച ഉടനെ തന്നെ അത് പൊട്ടി വരുന്നുണ്ട്. കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് എരിവും ഉപ്പും എല്ലാം കൂടെ കയറുമ്പോൾ, എരിവ് വേണ്ട എന്നുള്ളവരുണ്ട് കേട്ടോ, വെറും പച്ചരി മാവ് കൊണ്ട് തന്നെ എള്ളും ജീരകം ഒക്കെ ഇട്ടിട്ട് ഉപ്പും ചേർത്തുണ്ടാക്കിയാൽ മതി. പക്ഷേ ആ എരിവ് ഇഷ്ടമെന്നുള്ളവർ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കും, കായപ്പൊടി അതൊക്കെ ചേർത്തതിന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എള്ള് കായപ്പൊടി ഇതൊക്കെ ചേർത്തപ്പോൾ അതിന് ജീരകമൊക്കെ ചേർത്തില്ലേ, അതിന് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു.